ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഏകദേശം നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇനി ആ ചാപ്റ്ററിൽ വരാവുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ നോക്കൂ, അതിൽ കൊടുത്തിരിക്കുന്നത് എലമെന്റ്സും കോമ്പൗണ്ട്സും ക്ലാസിഫൈ ചെയ്യാനാണ്, തരംതിരിക്കാൻ. എന്താണ് മൂലകങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്യുവർ സബ്സ്റ്റൻസ് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും അല്ലെ. കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത മാറ്റേഴ്സ് നമ്മൾ എന്താ പറഞ്ഞത്? എലമെന്റ്സ് അല്ലെ. പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയണേ നമ്മൾ പറയണ്ടായി. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കെമിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പൗണ്ട്സ് പറ്റുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ ഷുഗർ ആണെങ്കിൽ അതിനെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് പറയാം രണ്ടോ അതിലധികമോ എലമെന്റ്സ് കൂടിച്ചേർന്ന് ഉണ്ടാവുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ആ മാറ്റർ നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ കുറെ പറയണ്ടേ. അപ്പോ ഇത് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഒരു മാറ്റർ കുറച്ച് പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. ഇതില് ഏതൊക്കെയാണ് എലമെന്റ്സ്, ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ്, ഏതൊക്കെയാണ് മൂലകങ്ങൾ, ഏതൊക്കെയാണ് സംയുക്തങ്ങൾ എന്ന് തിരിച്ചറിയാനാണ്, വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം അമോണിയ. അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്ന് NH3 എന്നാണ് നമ്മൾ പറയുക അല്ലെ. കെമിക്കൽ ഫോമുല അതിന്റെ എന്താണ്? NH3 ആണ്. അപ്പോ ഇത് എലമെന്റ് ആണോ അതോ കോമ്പൗണ്ട് ആണോ? നമുക്കറിയാം ഇത് എന്താണ്? കോമ്പൗണ്ട് ആണ് അല്ലെ. നൈട്രജൻ എലമെന്റും ഹൈഡ്രജൻ എലമെന്റും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടായത് കോമ്പൗണ്ട് ആണ്. എന്തെന്ന് പറയുന്നത്? അമോണിയ. അപ്പൊ അമോണിയ എന്താണ്? കോമ്പൗണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കൂ ഷുഗർ. ഷുഗർ നമ്മൾ പറയണ്ടായി അതിനെ കെമിക്കൽ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷുഗർ എന്താണ്? കോമ്പൗണ്ട് ആണ്. ഇനി നൈട്രജൻ. നൈട്രജൻ എന്താണ്? എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ? എന്താണ് നൈട്രജൻ റെപ്രസെന്റ് ചെയ്യുന്നത്? എൻ എന്നല്ലേ. അപ്പൊ നൈട്രജൻ എന്ന കെമിക്കൽ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത നാച്ചുറൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്നു അല്ലെ. അപ്പൊ അതെന്താണ്? നൈട്രജൻ എന്ന് പറയുന്നത് എലമെന്റ് ആണ്. അപ്പൊ മെർക്കുറി എന്ന് പറഞ്ഞാലും ഓൾസോ എന്താണ്? എലമെന്റ് ആണ്. ഇനി NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ സോഡിയവും ക്ലോറിനും കൂടി ചേർന്നുണ്ടായത് അതാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞത്. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് ആണ്. ഈ വാട്ടർ H2O എന്താണ്? വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം? കോമ്പൗണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന്റെ കെമിക്കൽ ഫോമുല എന്താണ്? CuSO4 എന്നാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഇതിലുള്ളത്? കോപ്പർ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് എലമെന്റ്സും കൂടി ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? CuSO4 അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. പിന്നെ സോഡിയം, നിങ്ങൾക്ക് അറിയാം സോഡിയം കാർബൺ, സോഡിയം കാർബൺ ഒക്കെ എന്താണ്? കെമിക്കലി ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്തവയാണ്. അപ്പൊ ഇവയെ നമ്മൾ എന്തെന്ന് പറയുന്നു? എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകം എന്ന് പറയുന്നു. അപ്പോ ഇതിൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? അമോണിയ, ഷുഗർ, വാട്ടർ, NaCl, കോപ്പർ സൾഫേറ്റ്. ഇതെല്ലാം എന്താണ്? കോമ്പൗണ്ട്സ് ആണ്. ഏതൊക്കെയാണ് എലമെന്റ്സ് ഉള്ളത്? നൈട്രജൻ, മെർക്കുറി, സോഡിയം, കാർബൺ. ഇതൊക്കെ എന്താണ്? എലമെന്റ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എലമെന്റ്സും കോമ്പൗണ്ട്സും ക്ലാസിഫൈ ചെയ്യാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? കെമിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ രാസ സമവാക്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ കെമിക്കൽ ഇക്വേഷനിൽ ഇതിൽ ഏതൊക്കെയാണ് റിയാക്റ്റന്റ് എന്നും ഇതിൽ ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നും ഉള്ളതാണ് നോക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഗിവ്സ് ഈ ഒരു ആരോഗ്യ മുന്നേ ഉള്ളത് ഈ ഭാഗത്തുള്ളത് എന്താണ്? റിയാക്റ്റൻസ് ആണ്, അഭികാരകങ്ങളാണ്. ഈ ഗിവ്സിന് ശേഷം ഈ രണ്ട് റിയാക്റ്റൻസും കൂടി കൂടിച്ചേർന്ന് കിട്ടുന്ന ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രൊഡക്റ്റ് അല്ലെ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ നൈട്രജനും ഹൈഡ്രജനും കൂടി കൂടിച്ചേർന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്? NH3 അമോണിയ. അപ്പൊ ഇത് നോക്കാം, ഇതിൽ റിയാക്റ്റന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനുമാണ് ഇതിലെ റിയാക്റ്റന്റ് എന്ന് പറയാം. പിന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ NH3 എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നോക്കാം. റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്ട് സൈഡിലും എത്ര ആറ്റംസ് ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ എത്ര ആറ്റംസ് ആണുള്ളത്, എത്ര മോളിക്യൂൾസ് ആണുള്ളത് എന്ന് നിനക്കൊന്ന് നോക്കിയേ. എന്താ ഉള്ളത് ഇവിടെ, നൈട്രജൻ സ്ഥാനത്ത് എത്രയേ ഉള്ളൂ, വൺ മോളിക്യൂൾ ഉള്ളൂ അല്ലെ. പിന്നെന്താ ഉള്ളത്, പിന്നെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ മൂന്ന് H2 മോളിക്യൂളും ആണുള്ളത്. അപ്പൊ മൊത്തം ഇവിടെ എത്ര മോളിക്യൂൾസ് ആണുള്ളത്, നാലെണ്ണം ഉണ്ട്. ഇനി ഇതിൽ എത്ര ആറ്റംസ് ആണുള്ളത് എന്ന് നോക്കാൻ പറഞ്ഞു. രണ്ട് നൈട്രജൻ ആറ്റംസും ഉണ്ട്, ആറ് ഹൈഡ്രജൻ ആറ്റംസും ഉണ്ട്. അപ്പൊ ഇതിലെ ആറ്റംസ് എത്രയാണ്, മോളിക്യൂൾസ് നാലെണ്ണവും ആറ്റംസ് എട്ട് ആറ്റംസും ആണ് ഇതിലുള്ളത്, റിയാക്റ്റൻസ് സൈഡിലുള്ളത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രൊഡക്ട് സൈഡിൽ എത്ര ആറ്റംസ് ആണ് ഉള്ളത്, എത്ര മോളിക്യൂൾസ് ആണ് ഉള്ളത്. അപ്പൊ ഈ രണ്ടെന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, രണ്ട് നൈട്രജനും ഉണ്ട്, രണ്ട് എന്താ ഉള്ളത് ഹൈഡ്രജൻ മോളിക്യൂളും ഉണ്ട്. അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണം എത്ര തന്നെയാണ് ഉള്ളത് നമുക്ക് പറയാം. എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ രണ്ടെന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ രണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസും ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചു. എത്ര ആറ്റംസ് ആണുള്ളത്, ഈ രണ്ടും നൈട്രജൻ, അപ്പൊ രണ്ട് നൈട്രജനും ആറ് ഹൈഡ്രജനും ആണ് ഉള്ളത്. അപ്പൊ എത്രയായി മൊത്തം നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്, എട്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണുള്ളത്. ഇനി നിങ്ങളോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും നമ്പർ ഓഫ് ആറ്റം തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ മോളിക്യൂൾസിന് വ്യത്യാസം ഉണ്ട് അല്ലെ, നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു. പക്ഷെ ആറ്റംസ് നോക്കി നമ്മൾ റൂളും ഉണ്ടായിരുന്നു, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ അതിന്റെ മീനിങ്, റിയാക്റ്റൻസ് സൈഡിലെയും പ്രൊഡക്ട് സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോ ഇത് തമ്മിൽ എന്ത് റിലേഷൻ ആണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, റിയാക്റ്റൻസ് സൈഡിലെയും അതേപോലെ തന്നെ പ്രൊഡക്ട് സൈഡിലെയും അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളുടെയും സൈഡിൽ എന്താണ് നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആണ്, തുല്യമാണ്. അതാണ് ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇതിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ N2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്, രണ്ട് നൈട്രജൻ ആറ്റം ഒരു നൈട്രജൻ മോളിക്യൂൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. രണ്ട് നൈട്രജൻ ആറ്റം ഒരു നൈട്രജൻ മോളിക്യൂൾ, രണ്ട് നൈട്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ട് വൺ മോളിക്യൂൾ ഓഫ് നൈട്രജൻ ആണ് എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, 2N എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മീനിങ്, രണ്ട് നൈട്രജൻ മോളിക്യൂൾ, രണ്ട് നൈട്രജൻ ആറ്റം, രണ്ട് നൈട്രജൻ മോളിക്യൂൾ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി നോക്കിയേ, 2N2 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മീൻ ചെയ്യുന്നത്, രണ്ട് നൈട്രജൻ മോളിക്യൂളും നാല് നൈട്രജൻ ആറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ട് നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് നൈട്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ്, നാല് നൈട്രജൻ ആറ്റംസ് കൂടി ചേർന്നിട്ടാണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര മോളിക്യൂൾസ് ആണ്, ഇവിടെ എത്ര ആറ്റംസ് ആണെന്ന് ചോദിച്ചാല് രണ്ട് നൈട്രജൻ മോളിക്യൂളും നാല് നൈട്രജൻ ആറ്റംസും ആണ് എന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, 5N2 എന്ന് പറയുന്നതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ് അഞ്ച് നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര മോളിക്യൂൾ ആണെന്ന് ചോദിച്ചാൽ അഞ്ച് മോളിക്യൂൾ, N2 മോളിക്യൂൾ. എത്ര ആറ്റംസ് ആണ് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, 10 നൈട്രജൻ ആറ്റംസ് എന്നാണ് പറയുന്നത്. അഞ്ച് മോളിക്യൂൾ ഓഫ് നൈട്രജൻ, ദെൻ പിന്നെ എത്ര ചോദിക്കേണ്ടത് എന്താണ്, 10 നൈട്രജൻ ആറ്റംസും ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഇതിലെ കുറെ കെമിക്കൽ ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഈ കെമിക്കൽ ഇക്വേഷനിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ബാലൻസ് ചെയ്യാതെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ഇത് നിങ്ങൾ നോക്കുക, ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. കാർബണും ഓക്സിജനും കൂടി കൂടിച്ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഈ ഇക്വേഷൻ നോക്കിയേ, അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിയാക്റ്റൻസ് സൈഡിലെയും അതേപോലെ തന്നെ പ്രൊഡക്ട് സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസും സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ, ആ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അപ്പോ ഇത് നോക്കിയത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇത് അങ്ങനെയാണോ, ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയുള്ളത്, ഒന്നാണുള്ളത്, ഓക്സിജൻ എത്ര, രണ്ടെണ്ണമാണുള്ളത്. അപ്പൊ ഇനി പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴും ഇവിടെ എത്ര തന്നെയാണ്, കാർബൺ ആറ്റം ഒരു കാർബൺ ആറ്റേ ഉള്ളൂ, ഓക്സിജൻ ആറ്റം എത്ര ഉണ്ട്, രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോ ഇവിടെ സെയിം അല്ലേ, ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ അതുപോലെ തന്നെ സെയിം. അപ്പോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ നമുക്ക്, ഇവിടെ കാർബൺ ഒന്നാണുള്ളത്, ഹൈഡ്രജൻ നാലെണ്ണം ഉണ്ട്, നാല് ഓക്സിജനും ഉണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കാം, കാർബൺ ഇവിടെ ഒന്നേ ഉള്ളൂ, കറക്റ്റ് ആണ്.
പിന്നെ ഓക്സിജൻ എത്രയുള്ളത്? ഇവിടെ രണ്ട് ഓക്സിജൻ ആറ്റവും ഉണ്ട്, ഇവിടെ രണ്ട് ഓക്സിജൻ ആറ്റവും ഉണ്ട്. അപ്പൊ നാല്, മൊത്തം നാല് ഓക്സിജൻ ആറ്റമായി. പിന്നെ ഇവിടെ നോക്കി, ഇവിടെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? നാല് ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. അപ്പൊ ഇവിടെ സെയിം അല്ലേ, ഇവിടെ പറഞ്ഞു തന്നെയാണ് ഇവിടെ ഉള്ളത്. കാർബൺ ഒന്നാണുള്ളത്, ഹൈഡ്രജൻ നാലാണുള്ളത്, അതേപോലെ തന്നെ ഓക്സിജനും നാലാണുള്ളത്. അപ്പൊ റിയാക്ടൻസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും സെയിം ആയതുകൊണ്ട് ഇവിടെ എന്താണ്, ഈ ഇക്വേഷനും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ നോക്കൂ, ഇവിടെ നൈട്രജൻ ആറ്റം, രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ ഓക്സിജൻ ആറ്റം എത്രയുള്ളൂ? രണ്ട് ഓക്സിജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിയേ, ഇവിടെ റിയാക്ടൻ സൈഡിൽ ഉള്ളത് പോലെ തന്നെയാണോ ഇവിടെ പ്രൊഡക്ട് സൈഡിൽ ഉള്ളത്? അല്ല, റിയാക്ടൻ സൈഡിൽ രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്, ഇവിടെ എത്രയാണ്, രണ്ട് പ്രൊഡക്ട് സൈഡിലും രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്. ഓക്സിജൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് റിയാക്ടൻ സൈഡിൽ, പ്രൊഡക്ട് സൈഡിൽ പക്ഷെ എന്തേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് സെയിം അല്ല. അപ്പൊ ഇതെന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ? അല്ല, ഇത് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, CsO3 സെപ്പറേറ്റ് ചെയ്ത് ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ഡികംപോസ് ചെയ്തിട്ട് എന്താണ്, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുന്നുണ്ട് അല്ലെ. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആണോ നോക്കി. ഇവിടെ എന്താ, രണ്ട് കാർബൺ ആറ്റം ഉണ്ട്, അതുപോലെ ഒരു കാർബൺ ആറ്റമാണ് ഇവിടെ ഉള്ളൂ, അവിടെയും ഒരു കാർബൺ ആറ്റേ ഉള്ളൂ. ഇവിടെ ഒരു കാൽഷ്യം ഉണ്ട്, ഇവിടെ ഒരു കാൽഷ്യം ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, മൂന്ന് ഓക്സിജൻ ആറ്റം ഉണ്ട്, ഇവിടെയും മൂന്ന് ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പൊ സെയിം ആണോ? അതെ, കാൽഷ്യം സെയിം ആണ്. കാൽഷ്യം ഒന്നേ ഉള്ളൂ, കാർബൺ ഒന്നേ ഉള്ളൂ, ഓക്സിജൻ മൂന്നെണ്ണം ഉണ്ട്. അതെ, അതേപോലെ തന്നെയാണ്. റിയാക്ടൻസ് ആയാലും പ്രൊഡക്ട്സ് ആയാലും സെയിം ആയതുകൊണ്ട് ഈ ഇക്വേഷൻ എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ദെൻ ഇത് നോക്കിയേ, ഇവിടെ H2O2 റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന HII ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് ബാലൻസ്ഡ് ആണോ? ഇവിടെ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട്, അതേപോലെ തന്നെ അതിനും എന്താണ്, രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് കേ പ്രൊഡക്ട് സൈഡിൽ എത്തുമ്പോൾ അത് രണ്ടും എന്തേ ഓരോന്ന് വീതേയുള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇത് ബാലൻസ്ഡ് അല്ല, നമ്പർ ഓഫ് ആറ്റംസ് സെയിം അല്ല. ഇവിടെ അതുപോലെ തന്നെ നോക്കി, അയണും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തിട്ട് അയൺ ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ H2 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടെ അയൺ എത്രയാണ്, ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ ഒരെണ്ണം ഉണ്ട്, പക്ഷെ പ്രൊഡക്ട് സൈഡിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ ക്ലോറിൻ ഒന്നേ ഉള്ളൂ, പക്ഷെ പ്രൊഡക്ട് സൈഡിൽ എന്താണ്, രണ്ട് ക്ലോറിൻ ആറ്റം ഉണ്ട്. അപ്പൊ ഇതെന്താണ്, നമ്പർ ഓഫ് ആറ്റംസ് സെയിം അല്ല, അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല. ദെൻ നോക്കി, ഇവിടെ നോക്കി, കാർബണും ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് കൂടി ചേർന്ന്, കാർബണോട് കൂടി ചേർന്ന് എന്താ ഉണ്ടാവുന്നത്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു അല്ലെ. ഇവിടെ രണ്ട് കാർബൺ ആറ്റം ഉള്ളത്, ഇവിടെ രണ്ട് കാർബൺ ആറ്റം ഉള്ളത്. രണ്ട് ഓക്സിജൻ ആറ്റമാണ് റിയാക്ടൻ സൈഡിൽ ഉള്ളത്, അവിടെയും തന്നെയാണ് രണ്ട് ഓക്സിജൻ ആറ്റമാണ് ഉള്ളത്. അപ്പൊ ഇതും എന്താണ്, സെയിം ആണ് അല്ലെ. ഇവിടെയും എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇനി ബാലൻസ്ഡ് അല്ലാത്ത കുറച്ച് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, അതിനെങ്ങനെയാണ് ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നൈട്രജനും ഓക്സിജനും കൂടി ചേർന്ന് N2O ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കാം. എന്താ ചെയ്യേണ്ടത്, N2+O2 ഗിവ്സ് N2O എന്നുള്ളതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, 2NO നൈട്രജൻ ഓക്സൈഡ് ഉണ്ടായാൽ എന്താ ഉണ്ടാവാം, ഇവിടെ അപ്പൊ നൈട്രജന് രണ്ട് കോമൺ ആണ്, ഓക്സിജൻ രണ്ട് കോമൺ ആണ്. അപ്പൊ ഇതെന്തായി, ബാലൻസ്ഡ് ആയി. ദെൻ ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, 2HI ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്, രണ്ട് മോളിക്യൂൾ ഓഫ് HI ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതും എന്തായി, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. ഹൈഡ്രജനും അയഡിനും സെയിം സെയിം ആയി, അപ്പോ അതും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയി. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനും ബാലൻസ്ഡ് ആക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കുക. നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആക്കി കഴിഞ്ഞാൽ ആ എന്താണ് നമ്മുടെ കിട്ടുന്ന പ്രൊഡക്റ്റും അതേപോലെ റിയാക്ടന്റിന്റെയും സൈഡിലുള്ളത് നമ്പർ ഓഫ് ആറ്റംസും സെയിം ആയാൽ ആ കെമിക്കൽ ഇക്വേഷൻ എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്.